ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ പലരും നമ്മൾ സ്നേഹിക്കുന്നവരുടെ സ്നേഹം തിരിച്ച് നമ്മൾ കൊടുക്കുന്നത് പോലെ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? എന്നാൽ പലർക്കും അത് തിരികെ കിട്ടാറില്ല. വിവാഹവും പ്രണയവും പലരും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഫീലിംഗ്സ് ആണ്. എന്നാൽ ആദ്യമുള്ള സ്നേഹം ജീവിതം സ്റ്റാർട്ട് ചെയ്താൽ മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നതായാണ് പലരുടെയും പരാതി. ഇങ്ങനെ എല്ലാവരും പരാതി പറയാറുണ്ട് സ്നേഹം കുറയുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? സ്നേഹം കുറയുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഭർത്താവ്, ലവർ ഇവരുടെയൊക്കെ സ്നേഹം കുറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? സൈക്കോളജിക്കൽ പരമായി നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയോട് കെഞ്ചി സ്നേഹത്തിന് വേണ്ടി താഴ്മയായി പറയുന്ന രീതി അവസാനിപ്പിക്കുക. അതായത്, പഴയതുപോലെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നോട് നിങ്ങൾക്ക് ഒട്ടും തന്നെ സംസാരിക്കാൻ ടൈമില്ല, നിങ്ങൾ അതിനുള്ള ടൈം കണ്ടെത്തുന്നില്ല, അങ്ങനെ നിങ്ങൾ കെഞ്ചി കരഞ്ഞ് കാലുപിടിച്ച് പറയുന്ന സ്വഭാവം നിർത്തുക. സ്നേഹമില്ലാത്ത ഭാര്യയോടും ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ആകാം കേട്ടോ. ഒരിക്കലും നമ്മൾ സ്നേഹത്തിന് വേണ്ടി ആരോടും യാചിക്കാൻ പാടില്ല. കാരണം പരസ്പരം നമ്മളെ മനസ്സിലാക്കി നമ്മുടെ വിഷമങ്ങളെ കണ്ടറിഞ്ഞ് ചോദിച്ച് എന്താണ് നിൻ്റെ ആവശ്യങ്ങൾ അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മളോട് സംസാരിക്കാൻ ടൈമില്ലാത്ത ഒരാളോട് കൂടുതൽ യാചിച്ച് വില കളയുന്ന സ്വഭാവം അവസാനിപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ഒരിക്കലും ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുകയും വേണ്ട. കാരണം അതൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല കേട്ടോ. അതൊന്നും ഒരു പരിഹാരമല്ല, മറിച്ച് നിങ്ങളും അവരെ പോലെ സ്നേഹം കാണിക്കുന്ന രീതി കുറയ്ക്കുക. എങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ ആകുക. കരഞ്ഞ് പിറകെ നടക്കുന്ന രീതി അവസാനിപ്പിക്കുക. പല മുതിർന്നവരും നമ്മളോട് ജീവിത അനുഭവങ്ങൾ പറയാറുണ്ട് അല്ലേ. നീ ഭാര്യയല്ലേ, നിനക്ക് താഴ്ന്നൂടെ. നീ ഭർത്താവല്ലേ, നിൻ്റെ ഭാര്യയല്ലേ, നിനക്കൊന്ന് താഴ്മയായി സംസാരിച്ചൂടെ. ഈ താഴ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പരസ്പരം സോറി ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രമല്ല എപ്പോഴും താഴ്മയാകേണ്ടത്, എപ്പോഴും സോറി ചോദിക്കേണ്ടത്. പരസ്പരം ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം രണ്ടുപേരും സോറി ചോദിക്കേണ്ടടുത്ത് ചോദിക്കുക. അല്ലാതെ ഒരാളുടെ കുത്തക മാത്രം മല്ല ഈ സോറി എന്നുള്ളത്. രണ്ടുപേരും ദാമ്പത്യ ജീവിതത്തിൽ രണ്ടുപേരും തെറ്റുകുറ്റങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി ചോദിക്കേണ്ടടുത്ത് ചോദിക്കുക. ഒരിക്കലും നിങ്ങളുടെ സന്തോഷം മറ്റൊരാൾ തന്നാലേ എല്ലാം നടക്കൂ എന്ന ചിന്ത കളഞ്ഞ് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ആരാണോ സ്വന്തം സന്തോഷങ്ങളെ തേടുന്നത് അവർക്കുള്ളതാണ് എന്നും സന്തോഷമുള്ളൊരു ലൈഫ്. ഹസ്ബൻഡ്, മക്കൾ, പാരൻസ് എല്ലാവരും എന്നെ സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം എന്ന ചിന്ത കളയുക. നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യുക. ബോയ്സൊക്കെ കണ്ടിട്ടില്ലേ, എപ്പോഴും ഹാപ്പിയാണ്, കാരണം അവർക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. എന്നാൽ ഗേൾസ് ആണെങ്കിൽ മാരേജ് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആ ഒരു ലോകമൊക്കെ കളഞ്ഞ് ഭർത്താവ്, മക്കൾ, അങ്ങനെ മക്കൾ കുടുംബം അങ്ങനെയായിട്ട് ജീവിക്കുന്നു. അങ്ങനെയൊന്നും നിങ്ങളും ആകാതിരിക്കുക. എപ്പോഴും ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിങ്ങൾ എന്നും മെയിൻറ്റെയിൻ ചെയ്യുക. എങ്കിൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. എന്തെങ്കിലും ഒരു ജോലി പഠിക്കുക, ജോലികൾ ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, എപ്പോഴും ഒരു ഹൗസ് വൈഫായി തന്നെ ജീവിച്ചു പോകാതിരിക്കുക. അല്ലാതെ നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന ചിന്ത കളയുക. പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ബോൾഡായി കാര്യങ്ങൾ ചിന്തിക്കുക. കാരണം നമ്മുടെ ആരോഗ്യം, സന്തോഷം മറ്റൊരാൾക്ക് വലുതല്ലായിരിക്കാം, ബട്ട് നമുക്ക് വലുത് തന്നെയാണ് എന്ന് ചിന്തിക്കുക. സ്നേഹത്തിന് മുന്നിലായാലും എന്തിനു മുന്നിലായാലും നമ്മുടെ ഒരു അഭിമാനമുണ്ട്. അത് വിറ്റ് ജീവിക്കാൻ, അത് മറ്റൊരാളുടെ കാൽ കീഴിൽ വെച്ച് ജീവിക്കാനൊന്നും ഒരു വേദത്തിലും പറഞ്ഞിട്ടില്ല. ഭർത്താവിനെ അനുസരിക്കാനും സ്നേഹിക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന മതങ്ങൾ ഒരിക്കലും സ്നേഹമില്ലാത്ത, നമ്മളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാൻ പറയുന്നില്ല. അതിപ്പോൾ ഭാര്യ ആയാലും ഒരുപോലെ തന്നെയാണ്. റെസ്പെക്റ്റ്, ലവ്, കെയർ ഇതൊക്കെ ഒരാൾക്ക് മാത്രമല്ല, പരസ്പരം രണ്ടു പേർക്കും ഉണ്ടാകേണ്ട കാര്യമാണ്. ഒരാൾ മാത്രം ഇതെല്ലാം ചെയ്തു എന്ന് വെച്ചിട്ട് ജീവിതം ഹാപ്പി ആകില്ല.
ഒരിക്കലും വഴക്കിടാനും പിണങ്ങിപ്പോകാനും ഒന്നുമല്ല നമ്മളോട് പറയുന്നത്. എങ്ങനെയാണോ അതുപോലെ നമ്മൾ തിരിച്ചും കാണിക്കുക. അതായത് നമ്മളോടൊരു വ്യക്തി എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നമ്മളും ആകാൻ ശ്രമിക്കുക. നമ്മളോട് മൈൻഡില്ല, നമ്മളും അവരെ മൈൻഡടിക്കണ്ട, നമ്മളോട് മിണ്ടുന്നില്ല, നമ്മളും മിണ്ടണ്ട, നമ്മളോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ലേ, നമ്മളും സമയം കണ്ടെത്തണ്ട, അവരെ പോലെ തന്നെ നമ്മളും തിരിച്ചു കാട്ടിയാൽ അവർ നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുള്ള വ്യക്തിയാണേൽ ഉറപ്പായും അവരിൽ നിന്ന് പഴയ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നത് ഉറപ്പാണ്. അല്ലാതെ കരഞ്ഞ് ബഹളമുണ്ടാക്കി ആരുടെയും സ്നേഹവും നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കരുത്, പ്ലീസ്. ആ സ്നേഹം പെട്ടെന്ന് തന്നെ വീണ്ടും ഇല്ലാതാകും. ഒറ്റയ്ക്കായാലും ഹാപ്പി ആകാൻ നിങ്ങൾ പഠിച്ചാൽ ലോകത്തിൽ ആർക്കും നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും താഴ്മയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മൾക്കൊരു വില തരില്ല. അതുപോൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായാലും നമ്മളെപ്പോഴും അവരുടെ സ്നേഹത്തിന് വേണ്ടി, അവരുടെ ബഹുമാനത്തിന് വേണ്ടി, അവരുടെ ഒരു കെയറിന് വേണ്ടി എപ്പോഴും നമ്മൾ അവരുടെ പിറകെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹവും കെയറും ബഹുമാനവും ഒന്നും നമുക്ക് കിട്ടില്ല എന്ന കാര്യം ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾ എങ്ങനെയായിരിക്കണം, എന്താകണം, ഏത് ലെവലിലോട്ടാണ് പോകേണ്ടത്, എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾക്കൊരു ബെസ്റ്റ് ആൻസർ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവരാകുക, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ ആകാതിരിക്കുക. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളോട് അകൽച്ച കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോടെപ്പോഴും പിറകെ നടന്ന് പരാതി പറയുന്ന ആ ഒരു സ്വഭാവം നിർത്തിയതിന് ശേഷം നമ്മൾ മനസ്സിൽ കാണുക അവർ പഴയതുപോലെ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളോട് സംസാരിക്കുന്നതും നമ്മുടെ അടുത്തിരിക്കുന്നതും നമുക്കൊരുപാട് ഗിഫ്റ്റൊക്കെ തരുന്നതും നമ്മളെ ഒരുപാട് അവർ ഹാപ്പി ആക്കുന്നതുമൊക്കെ നമ്മൾ സ്വയം ഇങ്ങനെ എന്താണ് ഈ ഡ്രീമൊക്കെ കാണുമെന്ന് പറയത്തില്ലേ, അതുപോലെയൊക്കെ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുക. നിരന്തരം നിങ്ങളിങ്ങനെ കാണുന്നത് വഴി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് ായിരിക്കും. എപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്. നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കാണാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, നമ്മുടെ ലൈഫിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവരോട് പോയി പരാതി പറയുന്ന ആ ഒരു സ്വഭാവം കളഞ്ഞിട്ട് നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾ പകൽ സ്വപ്നം കാണുക എന്നൊക്കെ പറയുകയില്ലേ, മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ കാണാനും കണ്ട് എന്താണ് ഹാപ്പി ആകാനും ഒക്കെ ശ്രമിക്കുക. ഉറപ്പായിട്ടും ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.